സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച കെട്ടിട നികുതി ഈടാക്കേണ്ടതില്ലെന്ന് മൂവാറ്റുപുഴ നഗരസഭ. കെട്ടിട നിർമ്മാണ ഫീസ് വർദ്ധനവ് ഉപേക്ഷിക്കണമെന്ന് നഗരസഭാ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച കെട്ടിട നികുതി ഈടാക്കേണ്ടതില്ലെന്ന് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിൽ തീരുമാനം. 2021 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കി വരുന്ന കെട്ടിട നികുതിയാണ് തുടർന്നും ഈടാക്കുകയെന്നും 645 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ താഴെയുള്ള വീടുകൾക്ക് നികുതി പൂർണ്ണമായി ഒഴിവാക്കുമെന്നും സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് നിരക്ക് വർധനയെന്നും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും കെട്ടിട നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ ഭരണസമിതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കെട്ടിട നികുതി വർധനവ് മൂവാറ്റുപുഴയിൽ നടപ്പിലാക്കേണ്ട എന്ന് ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗം തീരുമാനമുണ്ടായി. 2011 ഏപ്രിൽ മാസം 1 തീയതി മുതൽ നാളിതുവരെ മൂവാറ്റുപുഴ നഗരസഭ വാങ്ങിയിട്ടുള്ള നിരക്ക് പ്രകാരം മാത്രം വരുന്ന 5 വർഷത്തേക്ക് നികുതി ഈടാക്കിയാൽ മതിയെന്നും 650 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കെട്ടിടങ്ങൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കാനും ഈ ഇന്നലെ ചേർന്ന കൌൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രഥമ ദ്വിതീയ മേഖലകൾക്ക് 10%, ത്രിദിന മേഖലയ്ക്ക് 20% നികുതിയിൽ കുറവ് വരുത്തും. സേവന നികുതി 10% മാത്രമാകും ഈടാക്കുക. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ഫീസ് വർധന ഉപേക്ഷിക്കണമെന്ന് മൂവാറ്റുപുഴ നഗരസഭ കൌൺസിൽ യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസിന്റെ വർധനവ് അത് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭാ കൌൺസിൽ യോഗം ഇന്നലെ ചേർന്ന് അത് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.